നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചുണ്ടാക്കിയതാണ്. ഞങ്ങൾ വാങ്ങിച്ചതല്ല, മോളുടെ ഫ്രണ്ട്, അടുത്ത വീട്ടിലുള്ള മോളുടെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവരുടെ അമ്മ നമുക്ക് തന്നതാണ് ദീപാവലിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കി. നല്ല ടേസ്റ്റുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ. അപ്പോൾ ഇത് പാക്കറ്റ് ആണെങ്കിലും ഇത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ കൂടിയാണല്ലോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും, ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഗുലാബ് ജാമുൻ റെഡിയാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നമ്മൾ കിട്ടിയ പാക്കറ്റ്. അപ്പോൾ നമ്മൾ ഇതിലുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 20-25 ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഇത് ചെറിയ ബോൾസാണ് ആക്കേണ്ടത്. അപ്പോൾ നമ്മളിത് പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് മതിയാവും. ഒരുപാട് പാല് വേണ്ട. ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് പാൽ ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കുഴക്കരുത്. ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പാലുണ്ടെങ്കിലും ഒന്നും കൂടെ ഒരു പാലിൻ്റെ ഒരു രുചി അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ പാല് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കുറച്ചധികം നേരം എടുത്ത് നല്ല സോഫ്റ്റായിട്ട്, ചപ്പാത്തി മാവ് പോലെയുള്ള അതിലും കുറച്ചും കൂടെ സോഫ്റ്റ്, എന്നാൽ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. നമുക്കിത് ഒരു ക്രാക്കൊന്നും ഇല്ലാതെ നല്ല ബോൾസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുപോലെ അതിനു വേണ്ടി പാകത്തിന് കുറച്ച് നേരം എടുത്ത് നല്ലോണം കുഴച്ച് എടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ചാൽ, കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്താൽ അത് ഒന്നും ക്രാക്കൊന്നുമില്ലാതെ നമുക്ക് കിട്ടും. ഇത് നമുക്കൊരു 5-10 മിനിറ്റ് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇത് നമുക്കിനി നല്ല ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തൊന്ന് നമ്മൾ ബോളാക്കിയാൽ നല്ല ക്രാക്കൊന്നുമില്ലാതെ തന്നെ നമുക്ക് കിട്ടും. നല്ലോണം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ബോളാക്കുക. ഇതെല്ലാം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ, ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ വലുതാവും. അപ്പോൾ അത് മനസ്സിൽ കണ്ട് ചെറിയ ബോളുകൾ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ എല്ലാം ബോൾസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുകയാണ്. 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഏകദേശം 3 കപ്പ് പഞ്ചസാര തന്നെ വേണ്ടി വരും. എന്നാലാണ് ആ ഒരു ഓയിലിൻ്റെ പോലെ നല്ല സിറപ്പായിട്ട്, അതായത് ഇങ്ങനെ തിക്കായിട്ടുള്ള സിറപ്പായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അത് ഏകദേശം തിളച്ച് വരുമ്പം തന്നെ നല്ലൊരു സ്റ്റിക്കി ആ ഒരു ഇതിലായി വരും. ആ ഒരു പരുവത്തിൽ തീയങ്ങ് ഓഫ് ചെയ്തിട്ട് അതവിടെ തണിയാൻ വെക്കുക. അപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലോണം അതിലേക്ക് അലിഞ്ഞ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ, അല്ല ടീസ്പൂൺ പാല് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൽ നല്ലോണം തിളച്ചോട്ടെ. ഇത് നമുക്ക് 2 ഏലക്കായൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഒരു ഫ്ലേവറാണത്. ഇനി നമ്മൾ ഈ ബോൾസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. വെളിച്ചെണ്ണയേക്കാളും സൺഫ്ലവർ ഓയിലാണ് നന്നാവുക. അപ്പോൾ ആ ബോൾസ് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് പ്രാവശ്യമായിട്ടോ അല്ല വലിയ പാത്രമാണെങ്കിൽ മുഴുവനും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമ്മൾ ഒന്നത് ഒരു ഇത് വെച്ച് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബോൾസ് നല്ലോണം വലുതായും വരും. അതിന് കണക്കായി എണ്ണ എടുക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ അതിലേക്ക് ഇട്ടു, എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സമയം എടുത്ത്, അതായത് സിം ഫ്ലെയിമിൽ ആയി പോകരുത്, ആയി ഒരുപാട് സിമ്മും ആവരുത്, ഫുള്ളിലും ആവരുത്. ഫുള്ളിലായിപ്പോയാൽ വേഗം കരിഞ്ഞു പോകും. ഒരു സിം ടു മീഡിയം വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളറായി വരും. ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിത് ഓഫാക്കുകയാണ് വേണ്ടത്. ഓഫാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് ഒരാളം ചൂടിൽ നമ്മളിത് പഞ്ചസാര ലൈനിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നിറം ഇങ്ങനെ മാറി വരുന്നുണ്ട്. വലിയ ബോളായിട്ടുണ്ട്. ചെറിയ ബോളായിരുന്നു ഉരുട്ടിയത്. അത് ഞാൻ പറഞ്ഞു എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല വലിയതായിട്ട് വരും.
മൈനെ കണക്കായി ചെറിയ ബോളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. നമ്മൾ ഗുലാബ് ജാമുൻ ഒരു വാങ്ങുമ്പോൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു നിറം ആ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്യുക, ഒരു പരുവത്തിലാക്കി എടുക്കുക. എന്നുവെച്ചാൽ വേഗം ആവണമെന്ന് വിചാരിച്ച് ഫുള്ളിൽ വെക്കാനേ പാടില്ല, സിം ടു മീഡിയം തന്നെ വെച്ചിട്ട് ഇത് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് നല്ലവണ്ണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എണ്ണി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കിടന്ന് നല്ലവണ്ണം പഞ്ചസാര സിറപ്പിൽ അതിങ്ങനെ മുങ്ങി നല്ല ഇതായി വരണം. എന്നപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല സോഫ്റ്റ് ആയി വരും. വേഗം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുറച്ചധികം നേരം വെക്കുക. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിഞ്ഞാൽ തിന്നാൻ അതിലും നല്ല രുചിയാണ്. ഉടനെ കഴിക്കാതെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ നല്ല അടിപൊളിയായി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക.